മക്കളെ, അപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് പഠിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നൊക്കെ അല്ലെ. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു തന്നെ പഠിക്കണം അല്ലെ. അതേപോലെ നമ്മുടെ കയ്യിൽ കുറെ വെക്കാബുലറി ഉണ്ടാവണം, നമ്മൾ ഗ്രാമറൊക്കെ കറക്റ്റ് ആയിട്ട് അറിയണം അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ടാക്സ് എന്നുള്ളതാണ്. സോ ഹലോ എവരിവൺ, വെൽക്കം ടു സാലം ലേണിംഗ്. ദിസ് ഈസ് മീ അബ്രാമി, യുവേഴ്സ് അബി മിസ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ക്വസ്റ്റ്യൻ ടാക്സ്. കാൻ വി സ്റ്റാർട്ട്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ ടാക്സ് എന്ന് പറഞ്ഞാല്, നമുക്ക് എല്ലാവർക്കും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആസ്ക് ചെയ്യേണ്ടി വരും അല്ലെ, പല സിറ്റുവേഷൻസിൽ. ഇപ്പൊ നമ്മൾ പുതിയ സിറ്റുവേഷനിൽ പോയിരിക്കുകയാണ്, നമുക്ക് നമ്മളൊരു അറിയാത്തൊരു നാട്ടിൽ പോയിരിക്കുകയാണ്, നമുക്ക് അതിൽ വഴിയൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്തുള്ള ആരോടെങ്കിലും ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാറുണ്ട്. അഥവാ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ, ഏതാണ് വഴി, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങനെയുള്ള ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള സെന്റൻസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ. ഇതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ടാക്സ് യൂസ് ചെയ്യാം. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നറിയണ്ടേ? ഈ ക്വസ്റ്റ്യൻ ടാഗ് ക്യാൻ ബി ജനറലി ഡിസ്ക്രൈബ് ആസ് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ എ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അതിന്റെ എൻഡിങ്ങിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗും കൂടെ ആഡ് ചെയ്താൽ അതെന്തായി? അതൊരു ക്വസ്റ്റ്യനായി മാറി. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു ടാഗ് ആഡ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? ഒരു ക്വസ്റ്റ്യൻ ആയി മാറും. അപ്പൊ ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്സ് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ, ഒരാള് ചിരിക്കുന്നു, ഒരാള് കരയുന്നു അല്ലെ. ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ കരയുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? നെഗറ്റീവ് ആണ്. ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ കരയുന്നത് പോലെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആഡ് ചെയ്യണം. നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതി. അപ്പോൾ അവിടുത്തെ എന്തായി? അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. നമ്മളൊരു പോസിറ്റീവ് സെന്റൻസ് പറഞ്ഞു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ചേർക്കുമ്പോൾ അതെന്തായി മാറും? അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറും. അപ്പൊ അതെന്തായി? ആ, അത് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയി മാറുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മളൊരു നെഗറ്റീവ് സെന്റൻസ് പറയാണ്, നോട്ട് ചേർത്തിട്ട് നമ്മളൊരു നെഗറ്റീവ് സെന്റൻസ് പറയുകയാണ്. അപ്പൊ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യണം. അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഒക്കെ മാറും. യു ആർ ഹാപ്പി, ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. യു ആർ ഹാപ്പി, നിങ്ങൾ ഭയങ്കര സന്തോഷവാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടാഗ് ചേർക്കണം. ആരിൻഡ് യു, കണ്ടോ, അവിടെ നോട്ട് ചേർത്തപ്പോ അതെന്തായി? അത് നെഗറ്റീവായി മാറി. യു ആർ ഹാപ്പി, നിങ്ങൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അല്ലെ. ആരിൻഡ് യു, ഇവിടെ എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആഡ് ചെയ്തു. അടുത്ത സെന്റൻസ് നോക്കിക്കെ, യു ആരിൻഡ് ഹാപ്പി, നിങ്ങൾ സന്തോഷവാനല്ല അല്ലേ. ഇവിടെ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടാഗ് ആഡ് ചെയ്തു. ആർ യു. അപ്പൊ നമുക്ക് മനസ്സിലായി, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആഡ് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആഡ് ചെയ്യുക. ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, യു ആർ സ്മാർട്ട്, നിങ്ങൾ സ്മാർട്ട് ആണ്. ഇതെന്താണ്? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ നമുക്കത് നെഗറ്റീവ് ആക്കാൻ എന്ത് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാം? ആർ ഇൻ യു, നിങ്ങൾ സ്മാർട്ട് ആണ് അല്ലേ. ആർ ഇൻ യു ആഡ് ചെയ്യാം. ഇനി നമുക്ക് നെഗറ്റീവ് ആക്കാം സെന്റൻസ്. യു ആർ ഇൻ സ്മാർട്ട്, നിങ്ങൾ അത്ര സ്മാർട്ട് ഒന്നുമല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? പോസിറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യാം അല്ലെ. ആർ യു, കണ്ടോ, ഇത് നെഗറ്റീവ് ആയപ്പോ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ടാഗ് എന്തായി? ആ, പോസിറ്റീവ് ആയി. ഇത് പോസിറ്റീവ് ആയപ്പോ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ടാഗ് എന്തായി? നെഗറ്റീവ് ആയി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടാഗ്സ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്ക്, മേരി ഈസ് എ ന്യൂ ലീഡർ. സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. മേരി ആണ് പുതിയ ലീഡർ. ഇനി നമുക്ക് എന്ത് വേണം? നെഗറ്റീവ് ടാഗ് ആഡ് ചെയ്യണം. ഈസ് ഇൻ ഷീ, കണ്ടോ, അപ്പൊ എന്തായി? ക്വസ്റ്റ്യൻ ടാഗ് ആയി. അടുത്ത എന്താണ്? ദേ ഹാവ് കൺഫേംഡ്, അവരത് ഉറപ്പിച്ചു. അപ്പോ ഹാവ് കൺഫേംഡ് ആണ്. അപ്പൊ നമ്മളത് നെഗറ്റീവ് ആക്കാൻ ക്വസ്റ്റ്യൻ ടാഗ് എന്താ ആഡ് ചെയ്തു? ഹാവ് ഇൻ ദേ. ഓക്കെ, അടുത്ത എന്താണ്? തരുൺ ആൻഡ് വരുൺ ആർ ഓൺ ദിയർ വേ ടു ദ എയർപോർട്ട്. തരുണും വരുണും എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. അപ്പൊ എന്താണ്? ആറിന് പകരം ഇവിടെ ആറിൻ ദേ ആക്കി. ക്വസ്റ്റ്യൻ ടാഗ് എന്തായി? നെഗറ്റീവ് ആക്കി, ആറിൻ ദേ ആക്കി. ഹെർ ഫാദർ ഈസ് എ ഡോക്ടർ. എന്താണ്? ആ, അവളുടെ അച്ഛൻ ഒരു ഡോക്ടർ ആണ്. ഈസിന് പകരം ഈസ് ഇൻ ഹീ ആക്കി.
സിമ്പിൾ അല്ലേ? അപ്പോ നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടാഗ് ആഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കിക്കേ, സെന്റൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഷീ വുഡ് നോട്ട്, നോട്ട് ചേർക്കുമ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആവും അല്ലെ. ഷീ വുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്, അവൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇതെന്താ, ഇതൊരു നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ ആഡ് ചെയ്യേണ്ട ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലെ. ഷീ വുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്, വുഡ് ഷീ. കണ്ടോ, അപ്പൊ സെന്റൻസ് എന്തായി? ആ ഇവിടെ ടാഗ് ആഡ് ചെയ്തപ്പോ നമ്മള് പോസിറ്റീവ് ടാഗ് ആഡ് ചെയ്തു. ദേ ഹാവ് നോട്ട് അറൈവ്ഡ് അറ്റ്, അവർ ഇതുവരെ വന്നിട്ടില്ല. ഹാവ് നോട്ട് നെഗറ്റീവ് ആണ്, അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഹാവ് ദേ ചേർക്കാം. യു കാനോട്ട് സർവൈവ് വിത്തൗട്ട് യുവർ ഫോൺ, അല്ലെ, ഫോൺ ഇല്ലാണ്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ്, ക്യാൻ യു, നെഗറ്റീവ് ആണ്. കാനോട്ട് എന്ന് പറഞ്ഞപ്പോ നെഗറ്റീവ് ആണ് സെന്റൻസ്, ഇവിടെ എന്ത് ചേർത്തു? ക്യാൻ യു, പോസിറ്റീവ് ആക്കി. അപ്പൊ മിസ് പറഞ്ഞത് സിമ്പിൾ ആണ്. സെന്റൻസ് എന്താണ്, സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട ടാഗ് നെഗറ്റീവ് ആക്കുക, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട ടാഗ് പോസിറ്റീവ് ആക്കുക. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും പോസിറ്റീവ് സെന്റൻസിന് പോസിറ്റീവ് ടാഗ് ആഡ് ചെയ്യുന്ന സമയമുണ്ട്. എപ്പോഴാണെന്നറിയോ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ് ആഡ് ചെയ്യും. ഇതാ ഇവിടെ നോക്കി, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ടാഗ്സ് ടു എക്സ്പ്രസ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആങ്കർ, അല്ലെങ്കിൽ സർപ്രൈസ് ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ആഡ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഷീ ഈസ് ഗോയിങ് അഹെഡ് വിത്ത് ഹെർ ഡിസിഷൻ, അവൾ അവളുടെ ഡിസിഷനുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഈസ് ഷീ, കണ്ടോ, ഇവിടെ സെന്റൻസും പോസിറ്റീവ് ആണ്, ആഡ് ചെയ്ത ടാഗും പോസിറ്റീവ് ആണ്. സോ ദേ ആർ മൂവിങ് ടു ഇറ്റലി, അവരെ ഇറ്റലിയിലേക്ക് പോവുകയാണ് അല്ലെ. ആർ ദേ, ഇവിടെ സെന്റൻസും പോസിറ്റീവ് ആണ്, ആഡ് ചെയ്ത ടാഗും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ദാ മിസ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. യു ആർ ജസ്റ്റ് ഗോയിങ് ടു സിറ്റ് ദേർ, യു ആർ ജസ്റ്റ് ഗോയിങ് ടു സിറ്റ് ദേർ. അപ്പൊ ഇത് സെന്റൻസ് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ, എന്ത് ടാഗ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, മിസ്സിന്റെ കൂടെ താഴെ കൊമന്റ് ബോക്സിൽ കൊമന്റ് ചെയ്യുക. ആൻഡ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.